നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഗുജറാത്തിലേക്ക് പോയത്. ഗുജറാത്തിലെ ബി ജെ പിയെ ഇപ്പോൾ തറപറ്റിക്കുമെന്നും ഗുജറാത്ത് പിടിച്ചെടുക്കുമെന്നും ഒക്കെ പറഞ്ഞുള്ള തന്ത്രവുമായി അവിടേക്ക് ചെന്ന ആം ആദ്മിക്ക് അടിപറ്റി എന്നാണ് ആദ്യം തന്നെ മനസ്സിലാവുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ തന്ത്രങ്ങൾക്കാണ് തുടക്കത്തിലെ ഗുജറാത്തിൽ വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗുജറാത്തിൽ സന്ദർശനം നടത്തിയ അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും മടങ്ങിയതിനു തൊട്ടു പിന്നാലെ 150-ലേറെ ആം ആദ്മി നേതാക്കളും അനുയായികളും ബി ജെ പിയിൽ ചേർന്നു. ആം ആദ്മിയെ ഗുജറാത്തിൽ വേരുറപ്പിക്കാനും ഭാവിയിൽ ഭരണം പിടിക്കാനുമായി നടത്തിയ ഈ യാത്ര തിരിച്ചടിച്ചതിന്റെ ഞെട്ടലിലാണ് എ എ പി ക്യാമ്പ്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് കെജ്രിവാളും ഭഗവത് മാനും ഗുജറാത്തിലെത്തിയത്. പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണത്തിൽ റോഡ് ഷോയും സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഡൽഹിക്ക് ശേഷം പഞ്ചാബ് പിടിക്കാൻ സാധിച്ചതിന്റെ ആഘോഷവും പ്രവർത്തകർ നടത്തി. പ്രാദേശിക ക്ഷേത്രത്തിലും മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിലും ദർശനം നടത്തിയ ശേഷം പാർട്ടിയുടെ വിവിധ യോഗങ്ങളിലും നേതാക്കൾ പങ്കെടുത്തു. ഞായറാഴ്ച പരിപാടി കഴിഞ്ഞ് നേതാക്കൾ മടങ്ങിയ ശേഷം ഇന്നലെ വൈകിട്ടാണ് എ എ പി എ ഞെട്ടിച്ച് അതേ പ്രവർത്തകർ ബി ജെ പിയിലെത്തിയത്. 150 പേരാണ് ആം ആദ്മി കോൺഗ്രസ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത് ബി ജെ പിയിൽ ചേർന്നത്. കെജ്രിവാളും ഭഗവത് മാനും സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തി ഭക്ഷണം കഴിക്കും മുന്നേ തലേന്ന് കൂടെയുണ്ടായിരുന്ന നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഗുജറാത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. ബി ജെ പി 10 ആണ്ടുകളായി ഗുജറാത്ത് ഭരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന പിന്തുണയും വിശ്വാസവുമാണ് ബി ജെ പിയെ തുടർച്ചയായി അധികാരത്തിലെത്തിക്കുന്നത്. ഈ സംസ്ഥാനത്ത് വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ സ്വയം തോറ്റുമടങ്ങുകയാണ്. പഞ്ചാബിൽ അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ കർഷകർക്ക് നേരെ നടത്തിയ ലാത്തി ചാർജ് ആം ആദ്മി സാധാരണക്കാരന്റെ പാർട്ടിയല്ലെന്ന് തെളിയിക്കുകയാണ്. ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷൻ പ്രദീപ് സിംഗ് വഗേല പറയുന്നു. എ എ പിയും കോൺഗ്രസും വിട്ട 100 കണക്കിന് പ്രവർത്തകർക്ക് ബി ജെ പി നേതൃത്വം വൻ സ്വീകരണമാണ് നൽകിയത്. പ്രവർത്തകരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് പ്രചരിപ്പിക്കുന്ന എ എ പി കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ അതേ പ്രവർത്തകർ ബി ജെ പിക്കും ഗുജറാത്തിനുമായി വികസനത്തിന്റെ പുതിയ ചരിത്രം രചിക്കുമെന്നും ബി ജെ പി അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്.